മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് സംസ്ഥാന സർക്കാർ കോടികൾ ചെലവഴിച്ചതായി വിവരാവകാശ രേഖ. അതേസമയം ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പരിഹാരം കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞില്ല. മുല്ലപ്പെരിയാർ ഡാമിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ കേസ് നടത്താൻ 2010 ജനുവരി 1 മുതൽ 2024 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ സംസ്ഥാന സർക്കാർ ചെലവിട്ടത് 6.25 കോടി രൂപ. വക്കീൽ ഫീസും മറ്റ് അനുബന്ധ ചെലവുകൾക്കുമായാണ് ഈ തുക ചിലവാക്കിയത്. എന്നാൽ ഓരോ കാലവർഷം വരുമ്പോഴും മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച ആദിയിലാണ് ജനങ്ങൾ. രാജ്യത്തെ പ്രഗത്ഭരായ വക്കീലന്മാരാണ് സുപ്രീംകോടതിയിൽ ഹാജരായതെന്നും വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ഏകദേശം 6.25 കോടിയിലേറെ രൂപയാണ് ഈ സുപ്രീംകോടതിയിൽ കേരളത്തിൽ വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകർക്ക് ഫീസിനകത്തിൽ കൈപ്പറ്റിയിരിക്കുന്നത്. 10 പ്രഗത്ഭരായ വക്കീലന്മാരും ഹാജരായിട്ടുണ്ടെന്ന് കാണുന്നു. ഇത്രയും പ്രഗത്ഭരായ വക്കീലന്മാർ ഹാജരായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു കാലവർഷം തുടങ്ങാൻ പോവുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും സുപ്രീംകോടതിയിൽ കേസ് വരികയാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾക്ക് അനുകൂലമായ ഒരു വിധി സമ്പാദിച്ച് നേടിയെടുക്കാനുള്ളൊരു പ്രവർത്തനം വക്കീലന്മാരുടെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത് അടിയന്തരമായ അത്യാവശ്യമായ കാര്യമാണ്. കേരളത്തെ ബാധിക്കുന്ന ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നമായി മുല്ലപ്പെരിയാർ മാറിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കാൻ പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കേണ്ട തമിഴ്നാട് കേരള സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം നിലനിൽക്കുമ്പോഴാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ഭീമമായ തുക കേസിനത്തിൽ പ്രതിവർഷം പാഴാക്കുന്നത്. ജനം, കൊച്ചി.